ഇപ്പോൾ എത്തി നിൽക്കുന്നത് പ്രസ് ക്ലബിലെ ക്യാൻറ്റീൻ്റെ ഭാഗത്തുള്ള ഒരു കുഞ്ഞു ചായക്കടയിലാണ്. അവിടെ ചായക്കടയിൽ സ്ഥിരമായി രാവിലെ കാണുന്നൊരു മുഖമുണ്ട്, അത് പന്നിരുവീന്ദ്രൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തിൻ്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ എല്ലാവർക്കും രവിയേട്ടനെന്നും പന്നിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പന്നിനെന്നും ഒക്കെ പറയുന്നതാണ്. പന്നിരുവീന്ദ്രനെ കുറിച്ചുള്ള എൽ ഡി എഫിൻ്റെ ക്യാമ്പയിൻ, വിശ്വസിക്കാവുന്നയാളാണ്, വിശ്വപൗരനേക്കാൾ വിശ്വസിക്കുന്ന പൗരനെയാണ് താങ്കൾക്ക് ഇഷ്ടമെന്നാണ്. വെരി ഗുഡ് മോർണിംഗ് ശ്രീ പന്നിരുവീന്ദ്രനെ. ഒരു നല്ല ഫുട്ബോൾ പ്ലെയറും ഫുട്ബോൾ ആരാധകനും കമൻറ്റേറ്ററും ഒക്കെയാണ്. അപ്പോ ഉഷാറാണ്, ഒരു ക്ഷീണ മോത്തുണ്ടോ? ഇല്ല, അത് ഇങ്ങനെ ചൂടിന്റെ അലച്ചല്ല, അത് വേറെ ഒന്നുമില്ല. വേറെ മനസ്സിനൊരു ക്ഷീണമല്ല, മനസ്സിന് കൂടുതൽ ഊർജം വന്നിരിക്കുന്നു. പിന്നെ ഈ എത്ര കാലമായിട്ട് ഈ സ്ഥലത്ത് താമസിക്കുന്നുണ്ട്? നമ്മുടെ ഈ 40 വർഷത്തിലധികമായി ഇതേ ഹാളിലാണ് താമസിക്കുന്നത് അല്ലേ? അല്ല, ഇപ്പഴും ഇവിടെയാ താമസിക്കുന്നത്. നേരത്തെ പാർട്ടി ആപ്പീസ് ഒരു മുറിയിലായിരുന്നു. പാർട്ടി ആപ്പീസ് ഇപ്പൊ റിനോവേഷന്റെ ഭാഗമായിട്ട് ഇപ്പം ചില ഏർപ്പാട് നടക്കല്ല, അതുകൊണ്ട് പിന്നെ അഭയമില്ല. ഇത്രയും കാലമായിട്ട് ഒരു ഒരു കുഞ്ഞു മുറിയുള്ള ഒരു ഫ്ലാറ്റ് എങ്കിലും സ്വന്തമാക്കി കൂടാതെ അതെങ്ങനെയാവുന്ന അരുൺജി, എന്നെ കുറിച്ച് അറിയാലോ. കൂട്ടിയാ കൂടൂല എന്ന് അത് പലരും സഹായിക്കാനുണ്ട്. ആ സഹായം എനിക്ക് വേണ്ട, അതൊക്കെ ചരടുള്ള സഹായ സഹായമായതുകൊണ്ട് അതൊന്നും വേണ്ട, ഒന്നും വേണ്ട. നമ്മള് തമ്മിലാകുമ്പോ ഒരു ഒരു തമ്മിലുള്ളൊരു ബന്ധം പോലല്ല അത്. അത് പലരും ഞാനൊരു ലീഡർ എന്ന രീതിയിലോ പാർട്ടി നേതാവെന്ന രീതിയിലോ ആളുകളെ സഹായിക്കാൻ വേണ്ടി വരുമായിരിക്കും. ആ സഹായത്തിന് പിന്നിൽ പല ആലോചനയും കാണും. അതെ, അതിനൊന്നും എനിക്ക് സഹായങ്ങൾ എന്ത് വന്നാലും ഗാട്ടും കാണാത്തൊരു പുസ്തകം ഉള്ളതുപോലെ ഏത് സഹായം വന്നാലും അതിനകത്തൊരു ചരട് കാണും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴും പാർട്ടി ഓഫീസ്, പാർട്ടിയുടെ ഹാള്, ഇതൊക്കെ മതി. ഒരു മനുഷ്യന് കടന്നുറങ്ങാൻ അതൊക്കെ മതി, അത് മതി. മനസ്സ് സമാധാനം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കുതിരയുടെ പേര് ജാക്കി എന്നാണ്. ഞങ്ങൾ 20 മണ്ഡലങ്ങളിലെ പര്യടനം ഇന്ന് പൂർത്തിയാക്കുകയാണ്. 20 ദിവസമായി ഞങ്ങൾ കേരളം മുഴുവൻ. ആണോ ജാക്കി? ജാക്കി നോക്കൂ, ജാക്കിയെ ഞങ്ങൾ പറയുന്നതേ, നമ്മൾ സാധാരണ 20 ദിവസമായി. അതെ, ഈ ലോക്സഭ അല്ല ഫുട്ബോൾ മത്സരം നടക്കുമ്പോഴേ നീരാളിയുടെ കാര്യം നമ്മൾ പറഞ്ഞു പറഞ്ഞു, അതായത് പ്രവചനം നടത്തിയ നീരാളി. അതേപോലെ ഞങ്ങൾ ഓരോ മണ്ഡലത്തിലും ചെല്ലുമ്പം ജാക്കി ഏത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയുന്നത് ആദ്യം നമ്മൾ നോക്കും. അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ എത്തിയപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞിട്ടുണ്ട്, അതിന് പ്രവചന സാധ്യതയാ. അപ്പോൾ ഞാനൊന്ന് താഴേക്കിറങ്ങാം, അതിനുശേഷം നമുക്ക് ഒരുമിച്ചൊരു ചായ കുടിയാവാം. നിങ്ങൾക്ക് ചായ വേണ്ടേ എല്ലാവർക്കും? സ്ഥിരം ചായ ഈ അലിയ, അലി എന്ന് പറയുന്ന ബംഗാളുകാരനാ, കൽക്കത്തക്കാരനാ. ആ അവനും ഞാനും ഹിന്ദിയും മലയാളവും തമ്മിൽ ഇങ്ങനെ മിംഗിൾ ചെയ്ത് പോവാ. ആ രാവിലെ വന്നാൽ ഇയാള് എനിക്കൊരു ലെമൺ ടീ തരും. ലെമൺ ടീ, ലെമൺ ടീ രാവിലെ. പിന്നെ അയാള് എനിക്ക് എങ്ങനെന്താ വേണ്ടെന്ന് അറിയാം. രാവിലെ ഒരു പാഴ്സൽ അദ്ദേഹം എനിക്ക് എടുത്തു തരും. ഒരു കഷ്ണം പുട്ട്, ഒരു കഷ്ണം പുട്ട്, കടലൊന്നും കഴിക്കൂല, ഒരു പഴം, ഏത്തപ്പഴം എന്ന് ഇവിടെ പറയും. നമ്മുടെ നാട്ടില് നേന്ത്രപ്പഴം എന്ന് പറയും, അതായത് മലബാർ ഭാഗത്ത്. ഏത്തപ്പഴവും ഒരു കഷ്ണം പുട്ടും മതി, ഉച്ചവരെയുള്ള ആഹാരം അത് മതി. ഏത്തപ്പഴം പുഴുങ്ങി? ഏത്തപ്പഴം ഇല്ല, നോ നോ നോ, പച്ച ഏത്തപ്പഴം ആണല്ലേ. അപ്പോൾ ഞാൻ പഴുത്ത തന്നെ. അലിയുടെ തേങ്ങനെ നമ്മൾ സാധാരണ പറയുന്നത് അരി 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 ടീല ടീലാവോ എന്നാണോ, അതോ മലയാളം തന്നെ പറയൂ? അലി മലയാളം പഠിച്ചു. ആ മലയാളം പഠിച്ചു അലി, നല്ലോണം മലയാളം. അലി അരി ടീ അലി 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 അലി, ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു ബൈക്ക് അലിയുടെ അടുത്ത് കാണിച്ചു വെക്കുന്നു. അലി മലയാളം അറിയാമോ? മലയാളം കുറച്ച് കുറച്ച്. ഇതാണോ എനിക്ക് വിത്തൗട്ട് കട്ടൻ, ഒരു വിത്തൗട്ട് കട്ടൻ. അപ്പോ അലിയെ, അലിയുടെ കടയിൽ നിന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് പന്നിരുവീന്ദ്രൻ കഴിച്ച് കുറെ കാലങ്ങളായിട്ട് ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ വളരെ സ്ട്രെയിറ്റ് ആണ്, കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല ജീവിതത്തിൽ. ഞങ്ങൾ ഇന്നലെ കണ്ട മനുഷ്യരെല്ലാവരും പന്നിരുവീന്ദ്രനെ കുറിച്ച് ഒറ്റ വാചകം പറയുന്നത് പാവം മനുഷ്യൻ, മറ്റൊന്നും പറയാനില്ല.
പക്ഷേ ശശി തരൂരാണ് എതിരാളി എന്നുള്ളത്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന സഹമന്ത്രിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇത്തവണ 2004 ആവർത്തിക്കുമ്പോൾ ഒരുപാട് പൊരുതേണ്ടി വരും, വിയർപ്പൊഴിക്കേണ്ടി വരുമെന്നാണ് ആൾക്കാർ പറയുന്നത്. അല്ല, നമ്മൾ ഏത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ വിജയത്തിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തും. ആ വഴികൾ നമുക്ക് ചായ ഞാൻ തരാം. ഓ യെസ്, വളരെ സന്തോഷം. അരുണിന്റെ കൈയോട് ഒരു ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ സന്തോഷം. കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരുപാട് കാലത്തെ ഒത്തിരി കാലത്തെ പഴക്കമുണ്ട്, ദൈർഘ്യമുണ്ട്. ഒത്തിരി കാലം, അത് മാത്രമല്ല, അത് തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ തമ്മിൽ പിണങ്ങിയിട്ടില്ല. ഞാൻ ആരുമായിട്ടും അങ്ങനെ പിണങ്ങാൻ പോകല്ല. അതൊരു നല്ല കാര്യമാണ്. കാര്യം നോക്കൂ, പന്നിനുമായിട്ട് പിണങ്ങിയ മനുഷ്യരെ നിങ്ങൾക്ക് കേരളത്തിൽ കണ്ടെത്താൻ പറ്റില്ല. ഇല്ലില്ല, രാഷ്ട്രീയമായ വിമർശനങ്ങളൊക്കെ ഉണ്ട്. രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉണ്ട്, വിമർശനം കഴിഞ്ഞു പറഞ്ഞാലും വ്യക്തിപരമായി അത് ബാധിക്കില്ല. വ്യക്തിപരമായി പറയുന്നത് നല്ലതല്ല. രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരാളെ വിശ്വാസ പ്രമാണങ്ങൾ, നമുക്ക് വ്യക്തിപരമായി എന്തിനാണ് നമ്മൾ നോക്കേണ്ട കാര്യം? ഞാനിവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, ഇപ്പം നോമിനേഷൻ കൊടുക്കേണ്ട സമയമാകുന്നില്ലുള്ളൂ, ഞാൻ പറഞ്ഞൊരു കാര്യം, രാഷ്ട്രീയത്തിലൊരു ധാർമ്മികതയുണ്ട്. എതിരാളിയെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം പറ്റില്ല, ഞാനതിനില്ല. എതിരാളി രണ്ട് പ്രധാനപ്പെട്ട എതിരാളികളാണ്. അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്, അവരുടേതായ ജീവിതം, കാഴ്ചപ്പാടുണ്ട്. യെസ് അത് മാത്രം കറക്റ്റ്. അതാ ആ വാക്ക്. അത് ഏതെങ്കിലും തരത്തിൽ ശശി തരൂർ ഒരു മോശംകാരനാണെന്നോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മോശം വ്യക്തിയാണെന്നോ പറയാൻ ഞാനില്ല. ഇല്ല, ഞാനില്ല. പകരം അവരുടെ കാഴ്ചപ്പാടുകളെ വിമർശിക്കും, അത് സ്വാഭാവികം മാത്രമാണ്. കാരണം ഞാനതിനല്ലേ നിൽക്കുന്നത്, ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഞാനിവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. അപ്പൊ ആശയത്തിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യും. ഇനി ഞാൻ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. വെൽക്കം ടു പൊളിറ്റിക്സ്. തിരുവനന്തപുരം മണ്ഡലത്തിലേത് ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. ഞാൻ അങ്ങനെ ചോദിച്ചത് സാമുദായികമായോ അല്ലെങ്കിൽ മണ്ഡലത്തെ സ്പെസിഫിക് ആയിട്ട് വികസന കേന്ദ്രീകൃതമായ ആശയങ്ങൾക്കപ്പുറം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണോ തിരുവനന്തപുരത്ത് നടക്കുന്നത്? പൊളിറ്റിക്കൽ ഫൈറ്റും ഉണ്ട്, അതോടൊപ്പം തന്നെ വികസനത്തിന്റെ കാര്യമുണ്ട്. ഇത് കേരളത്തിന്റെ തലസ്ഥാനത്തിന്റെ വികസനത്തെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നമ്മുടെ തലസ്ഥാനത്ത് ഞാൻ പാർലമെന്റ് മെമ്പറായിരിക്കുന്ന സമയത്ത് ഒരുപാട് യുദ്ധം ചെയ്തതാണ് നമുക്കൊരു ഹൈക്കോടതി ബെഞ്ച്. ബെഞ്ചാണ് ഹൈക്കോടതി. ഇപ്പം എറണാകുളത്താണ്, തർക്കമേ ഇല്ല. ഒരുപാട് കാലം എറണാകുളത്താണ്, പക്ഷെ ഇവിടെ ഒരു ബെഞ്ച്. ആ ബെഞ്ചിൻ്റെ ഗുണമെന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ സംസ്ഥാന ഗവൺമെൻറ് എല്ലാ കേസുകളും ഇവിടെ നമുക്ക് കൈകാര്യം ചെയ്യാം. ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ പോകും വരും, അതിനുള്ള TA എന്ന് പറയുന്നത് ഒരു ചെറിയ കാശ്. 50 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ദിവസം ഓഫ് കൊടുക്കും. അത് ഓഫും കൊടുക്കും. അപ്പം അത് ലാഭിക്കാനും നമുക്ക് നമ്മുടെ തലസ്ഥാനത്തെ ഒരു അന്തസ് പരിരക്ഷിക്കാനും ഹൈക്കോടതി ബെഞ്ച് വേണം. ഭരദ്വാജ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയും ഞാനുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് പലപ്പോഴും സംസാരിച്ച് അദ്ദേഹം അവസാനമായി എന്നോട് പറഞ്ഞു, പന്ന്യൻജി പന്ന്യൻജി എന്ന് വിളിക്കും, പന്ന്യൻജി ഞാൻ നിസ്സഹായനാണ്, ഒന്ന് ക്യാബിനറ്റ് ഒരു തീരുമാനമെടുത്ത് എനിക്ക് എളുപ്പമായിരുന്നു. അന്ന് നമ്മുടെ KG ബാലകൃഷ്ണൻ സാറുണ്ടല്ലോ, നമ്മൾ ചീഫ് ജസ്റ്റിസ്, അദ്ദേഹത്തെ പോലും ഞാൻ പോയി കണ്ട്. അന്ന് മുട്ടാത്ത വാതിലൊന്നുമില്ല. 2009 ഞാനിങ്ങോട്ട് തിരിച്ചു വന്നു. ഇപ്പം നമ്മൾ ഒരുപാട് ദീർഘമായി നടത്തിയ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കുക. ഹൈക്കോടതി ബെഞ്ച് ഇപ്പം വന്നിട്ടില്ല. ഒന്ന്, ഇത് വികസനത്തിൻ്റെ ഒരു ഭാഗമാണ്. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തലസ്ഥാനത്ത് നമുക്കൊരു എയിംസിൻ്റെ ഒരു യൂണിറ്റ്. എയിംസ് ഇവിടെ തരാമെന്ന്, ഇവിടെയല്ല, കേരളത്തിൽ, ഇന്ത്യയിൽ എല്ലായിടെയും തരാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. ഒന്നാം UPA ഗവൺമെൻറ്റെ കാലത്താണ്. ആ തീരുമാനമനുസരിച്ച് ഇവിടുത്തെ ഗവൺമെൻറ്റിനോട് ചോദിച്ച ഒപ്പീനിയൻ, അവർ കൊടുത്ത സ്ഥലം എന്ന് പറയുന്ന തിരുവനന്തപുരം ഉണ്ടായിരുന്നില്ല. ഇല്ല, തിരുവനന്തപുരം ഇല്ല. അതെ, തിരുവനന്തപുരം ഉണ്ടായിരുന്നില്ല. അവസാനം ഞാൻ അവിടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, എന്ത് തിരുവനന്തപുരം എന്താ ഇല്ല, കേരളം എന്താ ഇല്ലാതെ, മറ്റെല്ലാ സംസ്ഥാനത്തിനോടും കേരളത്തിനില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, മെരിറ്റിൽ കേരളം വരില്ല, എന്തുകൊണ്ട്? അവിടെ നിന്നുള്ള പ്രപ്പോസൽ അനുസരിച്ച് ആ സ്ഥലത്തിന് മെരിറ്റില്ല. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നമ്മളിങ്ങനെ ഒരു തർക്കത്തിന് പോകേണ്ടാന്നുള്ളതുകൊണ്ട് ഞാൻ പറയാതിരിക്കുക, തിരുവനന്തപുരം ഇല്ല. ഞാൻ പറഞ്ഞു, നോ, തിരുവനന്തപുരത്ത് പുതിയ ഗവൺമെൻറ് കേരളത്തിൽ വന്നിരിക്കുന്നത്, ഗവൺമെൻറ് ഒപ്പീനിയൻ ചോദിക്കണം. VS വളരെ പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ഒപ്പീനിയൻ അയച്ചു. ആ ഒപ്പീനിയൻ അയച്ച് വരുമ്പോഴേക്ക് സമയം കഴിഞ്ഞു പോയി. അന്ന് 200 കോടി ഇവിടെ വികസനത്തിൽ തന്നു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് തലസ്ഥാനത്തേക്ക് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരിക എന്നുള്ളത്. രണ്ട്, എയിംസ് അനുവദിപ്പിക്കാനുള്ള അന്ന് പാതിവഴിയിൽ മുടങ്ങിയ പോരാട്ടം തുടരും. തുടരും, വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ മണ്ഡലത്തിന്റെ സമസ്ത വികസനത്തിലേക്ക് എത്തും. ഇനി നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കൂടി വന്നാൽ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇപ്പോൾ ശശി തരൂരിനെതിരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത്,
നമ്മൾ പാലസ്തീൻ വിഷയമടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ശശി തരൂരിനെ പോലെ ഒരാളെ ഒരു മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി തയ്യാറാക്കിയ സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടായത്. പലസ്തീൻ അനുകൂല പരിപാടിയിൽ ഇസ്രായേൽ അനുകൂല പ്രസ്താവന നടത്തി എന്നതായിരുന്നു എന്നുള്ള വിമർശനം. പിന്നീട് തരൂർ ഇത് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശശി തരൂർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആ വിഷയം ഈ മണ്ഡലത്തിൽ സജീവ ചർച്ചയാക്കി കൊണ്ടുവരുന്നുണ്ടോ? അല്ല, അത് ഞാൻ എതിർ സ്ഥാനാർത്ഥി എന്ത് പറയുന്നത് പറയുന്നില്ല എന്നുള്ളതല്ല. ഇവിടുത്തെ ജനങ്ങൾ ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾ മറ്റ് ജനങ്ങളെപ്പോലല്ല. അവരെല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായി അറിഞ്ഞും കേട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങളിലെത്തുന്നവരുമാണ്. അതിൻ്റെ കാര്യത്തിൽ ഈ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുണ്ട്, അവർക്ക് ഒരുപാട് ആശങ്കയുണ്ട്. ഈ തലസ്ഥാനത്തെ ആശങ്ക ഇവിടുത്തെ മാത്രം ആശങ്കയല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യത്തിലുള്ള ആശങ്കയാണ്. ഇന്ത്യ എങ്ങോട്ടാ പോകുന്നത്? ഈ പോക്ക് പോയാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ഇപ്പം CAA താങ്കൾക്കറിയാലോ വന്ന് ആ നിയമം വന്നപ്പം ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അരക്ഷിതാവസ്ഥയിലായി. ഇനി എന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്ന്? അപ്പം നമുക്ക് മാനമായി ജീവിക്കണം. ഈ തിരുവനന്തപുരത്തിൻ്റെ അരുണറിയാലോ, ഇവിടെ നടത്തിയ നമ്മുടെ മുൻപേ നടന്നവർ നടത്തിയ പോരാട്ടങ്ങൾ, ശ്രീനാരായണ ഗുരു ഇവിടെയാണ് ആദ്യത്തെ പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറം, ഇവിടെയാണ് വെല്ലുവണ്ടി സമരം നടന്നത്, ഇവിടെയാണ് കല്ലുമാലക്കെതിരായ സമരം തുടങ്ങിയത്. ഈ തലസ്ഥാനം എന്ന് പറയുന്ന സമരഭൂമിയായിരുന്നു. അതിൽ ശ്രീനാരായണ ഗുരു ഉണ്ട്, അയ്യങ്കാളിയുണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ട്, അയ്യാ വൈകുണ്ഠസ്വാമികളുണ്ട്, വക്കം അബ്ദുൽ ഖാദർ മൗലിയുണ്ട്, പൊയ്കേ യോഹന്നാനുണ്ട്. ഇതെല്ലാവരും ചേർന്ന് ഇവർ സർവ മതക്കാരാ. അവരെല്ലാവരും കൂടി എന്തിനു വേണ്ടിയാ പോരാടിയത്? നീതിക്ക് വേണ്ടിയാ. ആ നീതിക്ക് വേണ്ടി പോരാടിയതിൻ്റെ ആ പോരാട്ടത്തിൻ്റെ പിൻതലമുറയാണ് ഇവിടെയുള്ള ജനങ്ങൾ. അത് മറക്കരുത്. ഈ തലസ്ഥാനത്ത് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ്. ഉൾപ്പെടുത്തുമെന്നുള്ളത് ഉറപ്പാണ്, തീർച്ചയായിട്ടും. CAA വിഷയമടക്കം, പലസ്തീൻ ഇസ്രായേൽ വിഷയമടക്കം ശശി തരൂർ അന്ന് സ്വീകരിച്ച നിലപാടടക്കം ആ വിമർശനത്തിന്റെ ഭാഗമാകും, രാഷ്ട്രീയ വിമർശനത്തിന്റെ ഭാഗമാകും. അതെ, ഞാൻ ശശി തരൂർ എന്നല്ല, അവർ സ്വീകരിക്കുന്ന നടപടി ആര്? UDF ജീപ്പ് ആണല്ലോ കോൺഗ്രസ്. കോൺഗ്രസ് ഇവിടെ സ്വീകരിക്കുന്ന നടപടികൾ അവർക്കിന്ന് സത്യം പറഞ്ഞാൽ ഒരു പക്വതയുള്ള ലീഡർഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്വതയുള്ള ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, രാജ്യം മുഴുവൻ ഒരു ശക്തമായ പോരാട്ടത്തിലായത് ഈ മോഡി ഗവൺമെന്റിനെതിരായി. ആ പോരാട്ടത്തിൽ ഹിന്ദി മേഖലയാണല്ലോ പ്രധാനം. ഹിന്ദി മേഖലയിലാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അടിവേരുണ്ടായിരുന്നത്. ആ ഹിന്ദി മേഖലയിൽ പോയൊരു സ്ഥാനാർത്ഥിയായി നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നില്ലല്ലോ. അത് ഇവിടെ വരുന്നു. എന്തിന്? കോൺഗ്രസിനെ നയിക്കേണ്ട ഒരാളാണ് നമ്മുടെ നാട്ടുകാരൻ KC വേണുഗോപാൽ. അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കുന്നത് മാത്രമല്ല, അതാണ് ആ വിഷയം. ഞാൻ ചോദിക്കുന്ന ആത്മാർത്ഥമായിട്ടാണോ BJP നയങ്ങൾക്കെതിരായി കോൺഗ്രസ് പറയുന്ന ആത്മാർത്ഥമായിട്ടാണ്? പക്ഷേ കോൺഗ്രസ് പറയുന്നത് തങ്ങൾക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകണമെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള എല്ലാ സീറ്റുകളിലും മത്സരിക്കുക എന്നുള്ളതാണ് കാര്യം. തെരഞ്ഞെടുപ്പിൽ നമ്പറാണ് പ്രധാനം ആശയങ്ങൾക്കൊപ്പം. അപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി പ്രതിപക്ഷ കക്ഷിയാവണമെങ്കിൽ പോലും 55 സീറ്റിലധികം കിട്ടേണ്ട സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ 52 ഉള്ളൂ, അതിന് മുമ്പ് 44 ഉള്ളൂ. അപ്പോൾ പരമാവധി ജയസാധ്യതയുള്ള സീറ്റുകളിൽ നിർത്തുന്നു എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ടാണ് KC എത്തുന്നത്. ലോക്സഭയിൽ കഴിഞ്ഞിട്ടല്ലേ രാജ്യസഭയിലേക്ക് ഉള്ളൂ എന്നാണ് ചോദ്യം. അല്ല, ഇതൊക്കെ തർക്കോത്തരം പറയല്ലേ. അതായത് അങ്ങ് ശരിക്കും ഗൗരവമായി ഞാൻ നേരിട്ട് സ്ട്രെയിറ്റായിട്ട് ചോദിക്കാം, BJPയും കോൺഗ്രസിലെ ചില നേതാക്കളും തമ്മിൽ ഒരു അന്തർധാര സജീവമായതിൻ്റെ ഭാഗമായിട്ടാണോ ഈ പറയുന്ന കേരളം എന്ന് പറയുന്ന ഒരു സേഫ് ഹെവൻ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അല്ല, അതിനെക്കുറിച്ച് നാട്ടിൽ ജനങ്ങളിടയിലെ സംശയമുണ്ട്. അവരാണല്ലോ ജഡ്ജിമാര്. നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ജഡ്ജിമാർ ജനങ്ങളാണ്. പിന്നെന്താ ഉറപ്പില്ല? KC വേണുഗോപാൽ രാജ്യത്തെ കോൺഗ്രസിനെ നയിക്കേണ്ട ലീഡറായിരുന്നു അയാള്. ഈ രാഹുൽ ഗാന്ധിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സഹായിയല്ലേ KC വേണുഗോപാൽ? അദ്ദേഹം കേരളത്തിൽ വന്ന് മത്സരിക്കുക. എവിടെ? ഇടതുപക്ഷം. അതെ, ഇന്ത്യ മഹാരാജ്യത്തിലെ ഇന്ത്യ എന്ന് പറയുന്ന സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വരാവുന്ന ഒരു ചോദ്യമുണ്ട്. രണ്ടുപേരും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണല്ലോ, കോൺഗ്രസും ഈ ഇടതുപക്ഷ പാർട്ടികളും. ഇതിൽ ആരെ സ്വീകരിക്കണം? വിശ്വസിക്കാവുന്ന ഒരാര്? ജനങ്ങളെ മുമ്പിൽ ചോദ്യം വരും. ആ ചോദ്യത്തിന് ജനങ്ങൾ ഉത്തരം പറയും, വിശ്വസിക്കാവുന്ന ഇടതുപക്ഷമാണെന്ന്. എന്താ കാര്യം? CAA വന്നു, അതിനെതിരായി പോരാടുന്ന ആരാ? ഇടതുപക്ഷം. നമ്മുടെ നാടിൻ്റെ നീതിക്ക് വേണ്ടി പോരാടാൻ
സുപ്രീം കോടതി വരെ പോയത് ഇടതുപക്ഷ. നിങ്ങളുടെ കേരളത്തിന് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾ ലഭിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റ് പോയില്ലേ? ഇവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയില്ലേ കേരളത്തിൽ, അവർക്ക് 19 MP കേരളത്തിലുണ്ട്, 18 പേര് കേരളത്തിലുണ്ടല്ലോ. ഇന്ത്യൻ പാർലമെന്റിൽ പോട്ടെ, ഒന്ന് ഒരു വാക്ക് പറഞ്ഞു അവര് കേരളത്തിന് അവകാശങ്ങൾ കൊടുക്കണം, അവർക്ക് ന്യായമായും കൊടുക്കണം, വീതം കൊടുക്കണം എന്തത് പറയാത്തത്? വളരെ പ്രധാനപ്പെട്ട നമ്മളെ നമ്മളെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരില്ലേ, 1600 അവന് കൃത്യമായി കൊടുക്കാൻ നമുക്ക് എന്തൊരു വിഷമിച്ചോ കേരളം. ഇപ്പൊ ഇല്ലേ നമ്മൾ ഈ പെൻഷൻ ഇപ്പം 3 കൊടുക്കുന്നു എന്നറിയുന്നതിൽ ഒരു സന്തോഷം താങ്കൾക്കും ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് പാവപ്പെട്ട അമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ പെൻഷൻ കിട്ടിയില്ല എന്ന് പറയുമ്പോ അവരോട് വിഷമത്തോടുകൂടി സഹതപിക്കാനേ പറ്റുമായിരുന്നു. വോട്ട് ചോദിക്കൽ മാത്രല്ല അരുണെ, ഞാൻ അവരെയൊക്കെ കാണുന്ന നേരിട്ട് കാണുന്ന വോട്ട് ചോദിക്കാതെ ഇവിടെ വരും ഈ പാവപ്പെട്ട ആളുകൾ. രാവിലെ തൂപ്പിന് വരുന്ന തൂപ്പുകാരികളുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്. അവരെന്നെ കാണുമ്പോൾ പറയും സാർ സാർ എന്ന് വിളിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു മനോവിഷമം ചെറുതാണോ? അവർക്ക് 1600 എന്ന് പറയുന്നത് നമ്മളൊരു കൃത്യമായി കണക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, അതായത് ഈ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് സംഭവിച്ച ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 600 കിട്ടിയിരുന്ന സമയത്ത് ബന്ധുക്കളോ മക്കളോ സഹായിക്കുമായിരുന്നു, 1600 ആയപ്പോഴേക്ക് ഇപ്പം ഇതൊക്കെ അവർ സഹായിക്കുന്നതിൽ നിന്ന് പിന്മാറി. കാര്യം 1600 ഉണ്ട്, 2 പേരുണ്ടെങ്കിൽ 3200 ഒരു മാസം കിട്ടും. പക്ഷേ അത് 7 മുടങ്ങിയപ്പോൾ ബന്ധുക്കളും ഇല്ല, ഈ പൈസയും വരുന്നില്ല. ഇല്ല, വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നം. ഇപ്പം നമുക്ക് തന്നെ ഒരു 10 രൂപേൻ്റെ ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമമല്ല. ഞാൻ ഇവിടെ നിന്ന് ഒരു പൈസ പോലും കടവില്ല, എനിക്ക് അങ്ങനെ കടബാധ്യത എവിടെയുമില്ല, ഞാൻ കടം വാങ്ങില്ല. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല, ഏ പറ്റല്ല. ഇവിടെയെല്ലാം കൃത്യമായിട്ട് അലീനടുത്ത് കൃത്യമായ കണക്കുണ്ട്, വലിയടുത്ത് പൈസ കൊടുക്കും, അതൊക്കെ പൈസ കൊടുക്കും. ഞാൻ ആരെടുത്തും അങ്ങനെ കഴിക്കാറില്ല, അത് നല്ലതല്ല. നമുക്ക് പരമാവധി ജീവിതം എന്ന് പറയുന്നത് ഇപ്പം 2 നിൽക്കാനും നമുക്ക് നമ്മുടെ കാര്യം നടത്താനുള്ള സംവിധാനം ഉണ്ടല്ലോ. എന്തായാലും മാസത്തിൽ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ, ആ പെൻഷനുകൊണ്ട് പെൻഷൻ ഒപ്പിച്ച് ഞാനൊരു ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി, ബഡ്ജറ്റ് അനുസരിച്ച് ജീവിക്കും. ആ പെൻഷൻ അപ്പുറത്തേക്ക് ഒരിക്കലും മോഹങ്ങൾ കടന്നിട്ടില്ല? ഇല്ല, കടന്നിട്ടില്ല. നമുക്ക് ഈ ജീവിക്കാൻ ഒന്ന് പാർട്ടിയുണ്ട്, മനുഷ്യരുണ്ട്, കിടക്കാനൊരു ഇടമില്ല. ഏറ്റവും വലിയ മോഹം എന്ന് പറയുന്ന മനുഷ്യരുമായി സംവദിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു പരിപാടിയൊക്കെ കേൾക്കുമ്പം എനിക്ക് മനസ്സിനകത്തൊരു ആഹ്ലാദമില്ലേ, കാരണം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മളെ പലരെയും ധാരണ എന്താ പറയാ, നമ്മൾ സർവജ്ഞരാണ്, അല്ല നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കൂടുതൽ ചെറിയ മനുഷ്യരിൽ നിന്നും പഠിക്കാൻ. അതെ, മഹാസമുദ്രമാകുന്ന വിജ്ഞാനത്തിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളിയേ നമ്മൾ എടുത്തുള്ളൂ. നമ്മളെ ഭാവം എന്താ, നമ്മളെല്ലാം അറിയുന്ന സർവജ്ഞന്മാർ. ഞാൻ വെള്ളത്തിലായാലും പറഞ്ഞപ്പോഴാണ് നിരാമയ റിസോർട്ടിനെ കുറിച്ച് ആലോചിച്ചത്. കാരണം ജയരാജന്റെ ഇന്നലത്തെ ഒരു പ്രസ്താവനയുണ്ട്, ഞാൻ പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ചോദിക്കുക. കാര്യം താങ്കൾ അടക്കമുള്ളവരെ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. കാരണം തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ BJP സ്ഥാനാർത്ഥികൾ നല്ലതാണ് എന്ന് EP ജയരാജന് സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞു. CPM സെക്രട്ടറി അതിനെ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീടാണ് എന്തുകൊണ്ടാണ് EP ജയരാജൻ അങ്ങനെ പറഞ്ഞത് എന്ന ആലോചനകൾ ഉണ്ടാവുന്നതും, അവിടെ വൈദേഗം റിസോർട്ടും നിരാമയൻ റിസോർട്ടും ഇവിടുത്തെ NDA സ്ഥാനാർത്ഥിയുടെ ഡയറക്ടർഷിപ്പ്, ഭാര്യയുടെ ഡയറക്ടർഷിപ്പിലുള്ള ഒരു സ്ഥാപനവുമായി അദ്ദേഹത്തിനൊരു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊരു ബിസിനസ് ബന്ധമുണ്ട്. ആ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? അല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഓരോ വാക്കും ശ്രദ്ധിച്ചിട്ടേ പറഞ്ഞോളൂ. അത് പിന്നെ ജയരാജൻ ഏത് രീതിയിൽ അത് പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് എങ്ങനെ പറഞ്ഞാലും തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി നല്ലതാണ്, അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളും നല്ലതാണെന്ന് പറഞ്ഞാൽ പോലെ ശശി തിരുവനന്തപുരം മോശമാണ്? അല്ല, അതല്ല, അതൊക്കെ ഒരു വല്ല ചോദ്യത്തിനിടയിൽ വല്ലതും പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ അത് സാന്ദർഭികമായിട്ട് പറഞ്ഞായിരിക്കും. അതൊന്നും അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ എല്ലാരെ കുറിച്ച് ഞാനിപ്പോ എല്ലാവരും നല്ല ആളെന്ന് പറയും. പക്ഷേ അത് എല്ലാവരും നല്ലതാണെന്ന് പറയുന്നു. ചില ഇടങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ നല്ലതാണ്, അവിടെ മത്സരം LDFഉം BJPയും തമ്മിലാണെന്ന് പറഞ്ഞാൽ മാറി. അവിടെ അല്ല, അതെന്താ ഇന്നലെ ആരോ എന്നോട് ചോദിച്ചു, അത് യാഥാർത്ഥ്യമായി പൊരുത്തമില്ലാത്ത. ഞാനിപ്പോ ഇപ്പൊ പറയാം, ഒരു കാര്യം പറയാം, ഈ തിരുവനന്തപുരത്ത് BJP ശക്തമാണെന്ന് പറയുന്നില്ലേ, അതിന്റെ ഒരു ഉദാഹരണം ഞാനിപ്പോ പറയാം. അടുത്ത് നടന്നൊരു തെരഞ്ഞെടുപ്പ് ഇവിടെ കോർപ്പറേഷൻ BJP 25 കൈവശം വെച്ച സീറ്റാണ് ഇടതുപക്ഷം പിടിച്ചെടുത്തത്, പൂ പോലെ പിടിച്ചെടുത്ത്. അവിടെ ഒറ്റശേഖരമംഗലം പഞ്ചായത്തിൽ, ഏത് ഇതേ മണ്ഡലത്തിൽപ്പെട്ടതാ, അവിടെയും BJP 17-20 കൈവശം വെച്ചിരിക്കുന്ന ഒരു സീറ്റ് പിടിച്ചെടുത്ത്. അത് ചെറിയ സൂചനയല്ല. BJP ഇവിടുത്തെ ബേസ് എന്താണെന്നുള്ളതിനെ പറ്റി എനിക്ക് നല്ലോണം അറിയാം, BJPയുടെ ബന്ധത്തെ കുറിച്ച് അറിയാം, എനിക്ക് എല്ലാവരും അറിയാവുന്നതല്ലേ. അപ്പൊ ഇവിടെ BJP ഒരു വലിയ സംഘമാണ്, BJP ആണ് 2 സ്ഥാനത്ത്,
ഇവിടെ മത്സരം നടക്കുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞാൽ, ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എൽ ഡി എഫ് കൺവീനർ അടക്കമുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ജാഗ്രത പുലർത്തേണ്ടത് ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ, നമ്പർ വൺ. നമ്പർ ടു, അങ്ങ് പറയുന്നത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്തതാണ്, വസ്തുതകൾക്ക് അല്ല. വസ്തുതകളാണ് ഞാൻ പറയുന്നത്, ഞാൻ വസ്തുതകളാണ് പറഞ്ഞത്. ഇത് പറയുമ്പോൾ, ഈ കണക്ക് ശാസ്ത്രം പറയുമ്പോൾ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് മാത്രം എടുത്തു പോകരുത്. അസംബ്ലിയിലും കൂടെ പറയണം. അതിനുശേഷം അസംബ്ലിയുണ്ട്. അസംബ്ലി, 7 അസംബ്ലിയിൽ 6 അസംബ്ലിയും നമ്മളാണ് ജയിച്ചിരിക്കുന്ന ഇടതുപക്ഷം. മാത്രമല്ല, ഈ പറഞ്ഞ 2 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളും. അത് മാത്രമല്ല, നിങ്ങൾ BJP എന്ന് പറയുന്ന പാർട്ടിയോട് ജനങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രണയം ഇപ്പോൾ അതുപോലുണ്ടോ? ഇല്ല. ആ അടുപ്പം അകലുന്നു. അകലുവാണ്. കാരണം അനുഭവമാണ്, അനുഭവമാണ്. ആ അനുഭവം ഗ്യാരണ്ടി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞാൽ, ഗ്യാരണ്ടി ഇവിടെ എന്താണെന്നറിയാം? ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ഗ്യാരണ്ടി എല്ലാവർക്കും അറിയാലോ. ആരുടെ കയ്യിലെ ഇപ്പം? മോദീൻ്റെ കയ്യിൽ. അതിൻ്റെ ഗ്യാരണ്ടി എന്താ? എല്ലാവർക്കും അറിയില്ലേ? നമ്മുടെ കേരളത്തിൽ ഇവിടെ ഇല്ലാതെ യൂസേഴ്സ് ഓഫീസ് ഇവിടെ വാങ്ങി. ഗ്യാരണ്ടി അത്. ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യൻ ഇതെല്ലാം കാണുന്നില്ലേ? അപ്പോൾ വളരെ കൃത്യമായ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മളോടൊപ്പം ശ്രീ പന്ന്യൻ പറഞ്ഞു. നല്ല ചൂട് ചായക്കൊപ്പം ഇനി 40 ദിവസമുണ്ട്. ഈ ചൂടിനെ അതിജീവിക്കണം. അതിജീവിക്കാൻ ലൈം ടീ ഒക്കെ അടിച്ച് ഇങ്ങനെ പോവുക എന്നുള്ളതാണ്. അല്ല, അതിൻ്റെ കേസ് എന്താണെന്ന് ചോദിച്ചാൽ, അത് അരുൺജിക്ക് അറിയാലോ. ഞാൻ മനസ്സിൽ ഒരു രാഷ്ട്രീയമുള്ളവരാണ്. ചെറുപ്പം മുതലേ എന്നെ രാഷ്ട്രീയം പഠിപ്പിച്ച എൻ്റെ അമ്മയാണ്. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്യമാണ് പ്രധാനം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു യാത്രയിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള വിഷമങ്ങളൊന്നും പ്രശ്നമല്ല എന്ന് അമ്മ പഠിപ്പിച്ചു. അതെ, അമ്മക്ക് അതറിയാം. കാരണം എന്താ പറഞ്ഞാൽ, അമ്മയാണല്ലോ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്നത്. AKG നമ്മുടെ നാട്ടിൽ 52 വന്നപ്പോൾ എന്നെ എടുത്തുകൊണ്ടുപോയി AKG കാണാൻ. അമ്മ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. AKG മാലയിടിച്ച് അന്ന് മുതൽ അമ്മ പറയുന്ന, നീ AKG മാലയിട്ടവരാന്ന്. ആ ഓർമ്മയാണ് എൻ്റെ മനസ്സിൻ്റെ ഊർജം. AKG പാവങ്ങളുടെ പടത്തലവനായിരുന്നു. നമ്മുടെ നാട്ടിൻ്റെ പോരാട്ടത്തിൻ്റെ ശക്തി നമ്മളെ മുമ്പിൽ കാണിച്ചെന്ന ആളാണ് AKG. ആദ്യം 36 മലബാറിൽ നിന്ന് മദ്രാസിയിലേക്ക് പോയ പട്ടിണി ജാഥ നയിച്ച AKG. ആ AKG ഓർമ്മ എൻ്റെ മനസ്സിലുള്ളപ്പം, ഇവിടെ ഈ വേര്, ഇതൊന്നും പ്രശ്നമില്ല. രാവിലെ നമുക്ക് ഒരു ഊർജ്ജം കിട്ടിയില്ലേ? അപ്പോൾ എത്ര വെയിലാണെങ്കിലും നമ്മളുടെയൊക്കെ അമ്മമാർ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട ചില ആവേശം തുടിക്കുന്ന ചില സൂചനകളുണ്ട്. ചില ആളുകളെ കാണിച്ചിട്ട്, കണ്ടോ മോനെ, നീ ഇങ്ങനൊരു മനുഷ്യനാണ് നീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മ ഇങ്ങനെ നിൽക്കും. ഓർമ്മ കേൾക്കും. പിന്നെ വേറെ ഒന്ന്, ഞാനൊരു ഫുട്ബോൾ കളിക്കാൻ. അതാണ്, അപ്പോൾ അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞതാ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വരുന്ന സമയത്ത് ഈ സ്റ്റാമിന നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം, ഒരു കാലത്ത് ഫുട്ബോൾ പ്ലെയർ ആണെന്ന് മാത്രമല്ല, ഫുട്ബോളിനെ കുറിച്ച് ആധികാരികമായി വിശകലനം നടത്തുന്ന ഒരു കമന്റേറ്റർ കൂടിയായിരുന്നു. അതെ, ആകാശവാണിയിൽ കൊണ്ട് പോയതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഒരു ആവേശകരമായ സ്വീകരണം, റേഡിയോ പറയുന്ന ആദ്യ റേഡിയോ കമന്ററി പറഞ്ഞപ്പോ, അത് കേട്ടിട്ട് അടുത്ത വീട്ടിലെ സ്ത്രീകളൊക്കെ എന്നെ കാണുമ്പോൾ ചൂണ്ടിക്കാണിച്ചു പറയും, കണ്ടോ ചെക്കനെ, കണ്ടോ ചെക്കനെ, കണ്ടോ കമന്ററി പറഞ്ഞതാ. അപ്പൊ എന്റെ പഞ്ചായത്തിൽ ആദ്യമായി കമന്ററി പറഞ്ഞാലും ഞാൻ കമന്ററി പറയുമ്പോഴേ പറഞ്ഞു തന്നെ, കമന്ററി പറയുമ്പോൾ മനസ്സിൽ ഓർമ്മിച്ച് വെച്ചേക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ പെട്ടെന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ആദ്യമുണ്ടോ? അപ്പൊ പണ്ട് കാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കമന്ററി ആവേശത്തിന് തിരകളിലുത്തി ഗാലറികളെ ആവേശത്തിലാഴ്ത്തി ഇതാ ഇടതിൽ നിന്ന് വലത് കാലിലേക്ക് അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടോ? അല്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിന് പുറമേ നമ്മുടെ മനസ്സിനകത്ത് പഴയ കളിക്കാരും അവരുടെ കളിയിൽ ടെക്നിക്കും നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ പെലയുണ്ടല്ലോ ലോക ഫുട്ബോളിൽ. ഏറ്റവും ചെറുപ്പക്കാരായി വന്ന് ആള് കൊള്ളില്ലെന്ന് പറഞ്ഞ് മാറ്റി വെച്ചൊരു പയ്യൻ കളിയുടെ അവസാന ഘട്ടത്തിൽ രംഗത്തിറങ്ങിയും അവൻ മനോഹരമായൊരു ഗോൾ നേടിക്കൊണ്ട് രാജ്യത്തിനെ നേരെ രസിപ്പിക്കുകയും ചെയ്തു. അതൊരു ചെറിയ കാര്യമാണ്. പഴയ പോലുള്ള കളിക്കാരനാണ് കറുത്ത മുത്ത്. ആ കറുത്ത മുത്തിന്റെ കാൽപ്പാടുകൾ, അതും ഏതാണ്, സാമ്പ നൃത്തത്തിന്റെ ചുവടുകൾ ഒപ്പിച്ചുകൊണ്ട് അദ്ദേഹം കളിക്കുന്ന ആ കളി കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു പുതിയ ലോകം വിരിഞ്ഞു വരിക. അതൊക്കെ നമുക്ക് വരും. ഇത് നമ്മൾ ചിലപ്പോ പറയും, അടർക്കളത്തിൽ അഭിമന്യുവിനെ പോലെ അപാര പാടവും പ്രകടിപ്പിച്ച, അങ്ങനെയൊക്കെ നമ്മൾ ചേർത്ത് പറയും. രാമായണവും അതുപോലെ പുരാണങ്ങളും എല്ലാം അതിനകത്ത് ചേർക്കും. ചേർക്കാം നമുക്ക്. കാരണം മഹാഭാരത യുദ്ധവും രാമായണവും എല്ലാം നമുക്ക് ചേർക്കാം. കാരണം ആകാശമുണ്ട് അവിടെ. പിന്നെന്താ, പുഷ്പക വിമാനമുണ്ട്. ആ പുഷ്പക വിമാനവുമായി ചേർത്ത് നമ്മൾ കളിയെ കുറിച്ച്, ഫോർവേഡിലെ കാലുകൾ നോക്കൂ, പുഷ്പക വിമാനം ചലിക്കുന്നത് പോലെ, അന്തരീക്ഷത്തിലേക്ക് ഒഴുകി നീങ്ങുന്നത് പോലെ ആ പന്തുകൾ ഒഴുകി നീങ്ങുന്നത് കാണും. വരും അരുൺ, താങ്കളിപ്പം ഇപ്പൊ അപാരമായൊരു പാഠവും പ്രദർശിപ്പിക്കുകയാണല്ലോ താങ്കൾ ഈ മീഡിയയില്. അതുപോലെ തന്നെ നമുക്ക് അന്നേരം വരും. എന്റെ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അതിന് വരും. വരും. എന്റെ ഗുരുനാഥൻ അക്കാര്യത്തിൽ, ഗുരുനാഥൻ TE ദാമോദരനാ, മറക്കരുത്.
ടീ ദാമോദരൻ, നമ്മളെ കോഴിക്കോട്ടെ ടീ ദാമോദരൻ, അദ്ദേഹം തിരക്കഥാകൃത്തായി. ദാമോദരൻ നല്ല ശബ്ദമാണ്, നല്ല ഭാഷയാണ്. ഭാഷയും ശബ്ദവും കൂടി ചേരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പുതിയ അനുഭൂതി ഇല്ലേ, ആ അനുഭൂതി നമുക്കല്ലുണ്ടാവും. എന്നോട് ദാമോദരൻ പറഞ്ഞു, പിന്നെ പന്നിയൻ നിങ്ങൾ കമന്ററി പറയണം, ദാമോദരന്റെ അതൊക്കെ നമ്മൾ ഇതൊക്കെ ഓർക്കും. പലരും പറഞ്ഞ കടന്നു വന്ന വഴിയിലേക്ക് കടന്നു വന്നാൽ പിന്നാലെ ആരും ഓർക്കൂല, ഞാൻ എല്ലാവരും ഓർക്കും, ഏത് കാലും ഓർക്കും, ഏത് കൊച്ചു കുഞ്ഞെന്നെ സഹായിച്ചു അവനെ ഞാൻ ഓർക്കും. ഓർമ്മകളുടെ വില എന്ന് പറയുന്നത് ഓർമ്മ എപ്പോഴും ഉണ്ടാവും. നമ്മുടെ അടുത്ത് നമ്മളെയൊക്കെ നാട്ടില് നമ്മുടെ വല്യപ്പനും ചിറ്റപ്പനും അമ്മാവനും ഒക്കെ വന്നിരിക്കത്തില്ലേ, അതേപോലെ ഒരു ഫീലിംഗ് ആണ് പന്നിചേട്ടൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ. പഴയ കഥകളാണെങ്കിലും ഓർമ്മകളാണെങ്കിലും ഒക്കെ ശരി, കുറേ കാലത്തെ ബന്ധം ഞങ്ങൾ വ്യക്തിപരമായിട്ടും ഉണ്ട്, തിരുവനന്തപുരം നഗരത്തിന് അദ്ദേഹവുമായിട്ടുണ്ട്. പന്നിയൻ തിരുവനന്തപുരം നഗരത്തിന് അന്യനായ ഒരു വ്യക്തിയൊന്നുമല്ല. ഈ മുടി ഡൈ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചോ? അയ്യോ, ഇല്ല വേണ്ട, ചെയ്തിട്ടില്ല, ചെയ്തിട്ടേ. അയ്യോ, നരകളായി. പക്ഷേ 2004 പോകുമ്പോ നരകളില്ല, അതെനിക്ക് ഓർമ്മയുണ്ട്. അത് പിന്നെ കാലം, എനിക്ക് ഓർമ്മയുള്ള ഒരു ചിത്രം എന്താ പറയുമോ, അങ്ങ് ലീഡറിന്റെ അടുത്ത് വരുന്ന ഒരു ചിത്ര അല്ലേ, ശരിക്കും ഒന്ന് തുറന്നു പറയാമോ? ലീഡറിന്റെ അടുത്തേക്ക് പോകുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അത് ലീഡറിൽ നിന്ന് കിട്ടിയ ഒരു ആശീർവാദത്തിന് ഉള്ള നന്ദി പ്രകാശിപ്പിക്കൽ കൂടിയായിരുന്നില്ലേ? തീർച്ചയായിട്ടും ലീഡർ സഹായിച്ചു. ലീഡറോട് ഞാൻ നന്ദി പറയുകയും ചെയ്തതിന് അദ്ദേഹത്തെ ഞാൻ മറക്കില്ല ഒരിക്കലും. എന്നെ സഹായിച്ച ആള്, ഞാൻ പാലം കടന്നു കഴിഞ്ഞാൽ സഹായിച്ച ആളെ മറക്കുന്ന ആളല്ല, ഒരിക്കലും മറക്കില്ല. ലീഡറോട് ഒരു തവണ ആരോ തെറ്റിദ്ധരിപ്പിച്ച ശേഷം ഞാൻ നേരെ വന്ന് ലീഡറെ കണ്ട്, ഞാൻ പറഞ്ഞു, ലീഡർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും പറയാത്ത വാക്ക, എനിക്കറിയാം പന്നിയനത് പറയില്ലെന്നറിയാം. പന്നിയൻ എന്ന് പറയുന്നത് സത്യസന്ധനാണെന്ന് എനിക്കറിയാം, ലീഡർ എന്നോട് പറഞ്ഞു. ആ ലീഡറിന്റെ മകൾ പക്ഷേ ഇന്നിപ്പോ ബി ജെ പിയിലായി. അതെ, നമ്മൾ കാണുന്നത് ഇവിടെ ഒരു ടാഗ്ലൈൻ, വിശ്വസിക്കാവുന്ന പൗരനെ വേണോ എന്നൊരു ചോദ്യമാണ്. ആ ടാഗ്ലൈൻ ശരിക്കും താങ്കൾ കൂടി അറിഞ്ഞിട്ടതാണോ? അല്ല, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമല്ല, പക്ഷെ താങ്കൾ ഉറപ്പിച്ചു പറയുന്നു, ആകെ ഒരു മനുഷ്യൻ ഇപ്പോഴും പാർട്ടി ഹാളിൽ കിടന്നിറങ്ങുന്ന മനുഷ്യനെ ഒരു പ്രലോഭനവും പ്രലോഭിപ്പിക്കില്ല, ഇല്ല, ഒന്നുമില്ല. ഇഡി വന്ന വീട്ടിൽ പോകത്തേ ഉള്ളൂ, അലിക്ക് കൊടുക്കുന്ന പച്ചിന്റെ കണക്ക് പോലും. ഇഡി അല്ല, ആര് വന്നാലും നിനക്ക് എവിടെയും നിർഭയം പോകാം. നമുക്ക് മനസ്സിൽ കളങ്കൂലല്ലോ, അവരും മനസ്സിൽ കളങ്കുണ്ടെങ്കിലല്ലേ, മനസ്സിൽ കളങ്കുമില്ല, പ്രവർത്തനത്തിനും കളങ്കുമില്ല, നമ്മൾ നേരിന്റെ വഴിയിൽ മാത്രം. താങ്ക് യു ശ്രീ പന്നിയൻ. അപ്പോൾ വളരെ ഉഷാറായി നിൽക്കും, ഉഷാറായി. ചില മനുഷ്യരോട് നമ്മൾ സംസാരിക്കുമ്പോഴേ ഈ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതൊക്കെ പറയാം, നമ്മൾ തീർച്ചയായിട്ടും ഉള്ളിലുള്ളൊരു മനുഷ്യനായിട്ട് അല്ല, തീർച്ചയായിട്ടും അകലെയാണെങ്കിലും ആത്മാവ് കൊണ്ട് എന്നൊരു പഴയ വരിയില്ലേ, അതുപോലെ എത്ര അകലെയാണെങ്കിലും അരുൺ അകലെയാണെങ്കിലും നമ്മൾ തമ്മിൽ ആത്മാവിൻ്റെ ഒരു ബന്ധമുണ്ട്. അത് വേറെ വേറെ ഒരു ശുപാർശൻ്റെ ബന്ധമല്ല, നമ്മൾ തമ്മിൽ തർക്കിക്കും, ആ തർക്കത്തിൽ കൂടി നമ്മൾ ഉണ്ടാകുന്ന ഒരു സൗഹൃദമുണ്ട്, ആ സൗഹൃദത്തിന് നേരിൻ്റെ സൗഹൃദമാണ്. ഒരു ഗംഭീര മത്സരത്തിൽ ഗംഭീരമായി പങ്കെടുത്ത് വിജയിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, എല്ലാവിധ ആശംസകളും. അതെ, നമ്മൾ ജനങ്ങളുടെ മുമ്പിലാവുള്ളത്, ജനങ്ങൾ തീരുമാനിക്കും, 26 ജനങ്ങൾ തീരുമാനിക്കും, ആ തീരുമാനത്തെ സഹർഷം സ്വാഗതം ചെയ്യാൻ നിൽക്കും. മുടിയിൽ മാത്രമേ ഉള്ളൂ നര, ഉള്ളിൽ നല്ല ചെറുപ്പമാണ്. ആ ചെറുപ്പത്തിന്റെ കരുത്തും പഴയ പടത്തിൽ ഒരു മാലയിട്ട ചരിത്രവുമാണ് കരുത്ത്. അങ്ങനെ മുന്നോട്ട് പോവാണ്. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ പ്രഭാതം ധന്യവാദം.